ഹലോ ഹലോ ഫ്രണ്ട്സ്, പി ഫ്രണ്ട്സ്, എസ് സി പി റൈറ്റ് എസ് സി റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 13-ാം തീയതി ഒക്ടോബർ 2018-ൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം പേപ്പറിലെ മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ അതുപോലെ ഈ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിയിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം എന്ന് പറയുന്നത്, ഇൻ ആൻ എക്സാമിനേഷൻ 86% ഓഫ് ദ കാൻഡിഡേറ്റ് പാസ്ഡ് ആൻഡ് 224 ഫെയിൽഡ്. ഹൗ മെനി കാൻഡിഡേറ്റ് അപ്പിയർഡ് ഫോർ എക്സാം? 86% ആളുകൾ പാസ്സായിട്ടുണ്ട്, എന്നാൽ 14% ഫെയിൽഡ് ആയിട്ടുണ്ട്. എങ്ങനെ 14% എന്ന് കിട്ടി? 86 ആളുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 14 ആളുകൾ ആളുകൾ ഫെയിൽഡ് ആയിട്ടുണ്ടാവും. ഒന്നാണെങ്കിൽ എക്സാമിന് പാസ്സാവും ഫെയിലാവും, ഈ രണ്ടെണ്ണം അല്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ബാക്കിയുള്ള 100-ലേക്കുള്ള 14% ഫെയിൽഡായി. ഫെയിൽഡായ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് 224. ഇത് നമ്മളോട് പറയുന്നത് എക്സാമിന് എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് ഈ പാസ്സായ ആളുകളുടെ എണ്ണം കിട്ടണം, ഫെയിലായ ആളുകളുടെ എണ്ണം കിട്ടണം. അപ്പോൾ ഇവിടെ ഏതോ ഒന്ന് മൊത്തം ആളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാറുള്ളൂ, ഇതിൽ എല്ലാം എടുത്തിട്ട് അതിൻ്റെ 14% എത്രയാണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് ആൻസർ അറിയാവുന്നതുകൊണ്ട് 1600 × 14 എന്ന് പറയുമ്പോൾ ഈ രണ്ട് 0 വെട്ടി, ഇപ്പോൾ 16 × 14 എന്ന് പറയുമ്പോൾ 224, അഥവാ 1600 × 14 224 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായത് 1600 ഇവിടെ ആൻസർ എന്ന് കിട്ടി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 224 എന്ന് പറയുന്നത് 14% ആണെങ്കിൽ അതിൻ്റെ 1% കാണുക. അപ്പോൾ നമുക്ക് 224നെയും 14 എന്നുള്ളതിനെ ചെറുതാക്കാം, രണ്ടു കൊണ്ട് ചെറുതാക്കുകയാണെങ്കിൽ 7 എന്ന് കിട്ടും. 224 ചെറുതാക്കുമ്പോൾ 112 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള 112 × 1 എന്ന് പറഞ്ഞാൽ 112 തന്നെ, അതിന് 7 കൊണ്ട് എത്ര 7 പോകുമെന്ന് ചോദിച്ചാൽ 112 × 7 എന്ന് പറഞ്ഞാൽ 112 7 ഒരു തവണ 11 7 പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ 1 എഴുതി ഒരു 7 7, കുറച്ച് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 11 7 കുറച്ചാൽ 42, അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നത് 16 എന്ന് പറയുന്നത് 1%. അപ്പോൾ 1% കിട്ടിയാൽ പിന്നെ നമ്മുടെ ആകെ 100% ആളുകളല്ലേ ഉണ്ടാവുക. 16 മുഴുവൻ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 100% ഫുള്ള്. അപ്പോൾ 16 × 100 എന്ന് പറഞ്ഞാൽ 1600 എന്ന് വരും. 1% കാണുക, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഹരിച്ചാൽ ഫുൾ മുഴുവൻ ശതമാനം മുഴുവൻ ആളുകളുടെ എണ്ണം കിട്ടും. ഇനി അതിൻ്റെ ഹാഫ് വെച്ചാണെങ്കിൽ × 50 എന്ന് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കാല് എന്ന് വെച്ചാൽ 0.25% എത്രയെന്ന് വെച്ചാൽ 25 കൊടുത്താൽ മതി. 1% കണ്ടിട്ട് അതിൻ്റെ 25 ആകുമ്പോൾ കാലേ ഉള്ളൂ. അതിൻ്റെ 100 ആകുമ്പോൾ എന്ത് ചെയ്യും, പങ്കെടുത്ത ആളുകളുടെ മുഴുവൻ എണ്ണമാണ് കിട്ടുക. അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം, ഈ 520 മാംഗോസ് ക്യാൻ ബി ബോട്ട് ഫോർ ₹600. ഹൗ മെനി ക്യാൻ ബി ബോർഡ്? 1,500 ഓപ്ഷനുകളും തന്നിട്ടുണ്ട്. അപ്പോൾ 520 മാംഗോക്ക് ₹600 കൊടുത്തു. അപ്പോൾ 1500 എത്ര എത്ര മാംഗോ ആണ് കിട്ടുക, 1500 രൂപയ്ക്ക് എത്ര മാംഗോ ആണ് കിട്ടുക എന്ന ചോദ്യം. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ യുക്തിപരമായിട്ടും ചെയ്യാം, അതിൻ്റെ ശരിയായ രീതിയിലും ചെയ്യാം. പിന്നെ അത് യുക്തിപരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 520 എന്ന് പറയുമ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന മാംഗോളിൻ്റെ എണ്ണമാണ് 520. ഇനി നമുക്കിതിൻ്റെ ഇരട്ടി എടുത്താലോ, 1200 ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാവും, എത്രയാവും, 1040 എണ്ണം കിട്ടും 1200. ഇപ്പോൾ 1200 ആയി, 1200 വരെ രൂപയ്ക്ക് 1040 എണ്ണം കിട്ടും. നമ്മളോട് കാണാൻ പറഞ്ഞത് 1500 ആണ്. അപ്പോൾ 1500 ലേക്ക് 1200 ലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ 300 ആണ്. 300 രൂപ എന്ന് പറയുമ്പോൾ 600 പകുതിയാണ്. അപ്പോൾ 300 രൂപയ്ക്ക് എത്ര കിട്ടും, 600 പകുതി 300 ആകുമ്പോൾ 520 പകുതി എത്രയാണ്, ഇപ്പോൾ 260. 520 പകുതിയാണ് 260. ഇവ രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും, 1500 കിട്ടുമല്ലോ. 1200 കൂടെ 1300 കൂട്ടിയാൽ 1500 എന്ന് കിട്ടും. അതുപോലെ ഇവ രണ്ടും കൂട്ടിയാൽ 1500 മാംഗോയുടെ എണ്ണവും കിട്ടും. 0, 4, 6 പത്തും ബാക്കി 1 ഉണ്ട്, 3 പിന്നെ 1, 1300 എണ്ണം കിട്ടും. നമ്മൾ ഓപ്ഷനിലുണ്ടോ, ഇത്
ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാവുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പറഞ്ഞ പോലെ 520 ഡിവൈഡ് ബൈ 600, 600 രൂപക്ക് 520 മാംഗോ കിട്ടും, ഇൻറ്റു 1500 എന്ന് ചെയ്താലും ഇതിൻ്റെ പൂജ്യങ്ങളൊക്കെ, ഒരു പൂജ്യം ഇവിടെ കളഞ്ഞു, ഒരു പൂജ്യം ഇവിടെയും കളഞ്ഞു, 600. പിന്നെ ഇവയൊക്കെ പാടെ നിങ്ങൾക്ക് ഇതൊക്കെ വെട്ടി ചുരുക്കി പോയാലും നിങ്ങൾക്ക് എത്ര കിട്ടും, 1300 എന്ന് കിട്ടും. ഇതേതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, ഫൈൻഡ് 10+10 ഇൻറ്റു 10 ഡിവൈഡ് 10-10. ഇതാണ് ഇവിടെ ആദ്യം കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും കുറക്കാനുണ്ട് പത്തുകളുടെ. 10+10 ഇൻറ്റു 10 ഹരിക്കണം 10 -10. ഈ ഇവയൊക്കെ എന്താണ് ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുക 0 ആണോ 10 ആണോ 100 ആണോ 1 ആണോ എന്ന ചോദ്യം. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മുമ്പ് പഠിച്ചാണ് ബോർഡ് മാസ് തിയറി. എന്താണ് ബോർഡ് മാസ്? ആദ്യം ബോർഡറുകൾ, ഇങ്ങനെയുള്ള ബോർഡറുകൾ തമ്മിലുള്ള ഉണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ബ്രാക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്ത് തീർക്കണം. പിന്നെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടുകൾ, സ്ക്വയറുകൾ ഇവയാണ് ചെയ്യേണ്ടത്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഹരിക്കലാണ്, ഹരിക്കലാണ്. പിന്നെ എം എന്ന് പറഞ്ഞാൽ ഗുണിക്കലാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. അതുപോലെ എ എന്ന് പറഞ്ഞാൽ അഡീഷൻ, എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ട്, കുറയ്ക്കൽ, ഇവയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോർഡ് മാസിൽ ബ്രാക്കറ്റുകളില്ല, സ്ക്വയറും അതുപോലെ റൂട്ടും ഇല്ല. പിന്നെ ഡിവിഷൻ ഉണ്ടോ വെച്ചാൽ ഉണ്ട്, 10 ഹരിക്കണം 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ പറയുന്നത് ഗുണനാണ്, മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. ഈ ഒന്നിനെ, അത് ഉത്തരം നമുക്ക് കിട്ടി 1 എന്ന് കിട്ടി, ഈ ഒന്നിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 10 എന്ന് കിട്ടും. പിന്നെ നമ്മളോട് പറയുന്നത് എന്താണ്, കൂട്ടാണ്ടെങ്കിൽ കൂട്ടണം എന്നാണ്. ഇവിടെ കൂട്ടാനും പറയുന്നുണ്ട്, 10 കിട്ടി അതിന് നമ്മൾ ഒന്നുകൂടി 10 കൊണ്ട് കൂട്ടി. ഇനി നമ്മളോട് പറയുന്നത് കുറക്കാണ്ടെങ്കിൽ കുറക്കണം. ഇവിടെ ഒരു 10 കുറക്കാണ്ട്, അപ്പോൾ 20-ൽ നിന്ന് ഇപ്പോൾ 10+10 കൂട്ടിയാലും 20 കിട്ടും, 20-ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 10 തന്നെ കിട്ടും. ഇവിടെയുള്ള ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ലോങ് വിൽ എ 150 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിങ് ഓഫ് എ സ്പീഡ് ഓഫ് 60 km/h ടേക്ക് ടു ക്രോസ് ദ ബ്രിഡ്ജ് ഓഫ് 300 മീറ്റർ ലോങ്. അതായത് 150 മീറ്റർ നീളമുള്ളൊരു തീവണ്ടി 60 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ഒരു ബ്രിഡ്ജ് വരികയാണ്, 300 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് വരികയാണ്, അതിനെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് പോകാൻ എത്ര സമയമെടുക്കുന്ന ചോദ്യം. അപ്പോൾ ഇതിനൊരു സൂത്രവാക്യമുണ്ട്. ഈ ട്രെയിനും 2-3 തവണ ഈ എക്സാമിന് തന്നെ 4 തവണ കണ്ടിട്ടുണ്ട്. ഈ ഒരു ദുവേസ എന്ന് പറയുന്ന സൂത്രവാക്യം നിങ്ങളങ്ങനെ കാണാതെ പഠിച്ചത്, ദുവേസ. എന്നിട്ടൊരു ഏത് ചോദിച്ചാലും, ചിലപ്പോൾ സമയം ചോദിച്ചാലും വേഗത ചോദിച്ചാലും ദൂരം ചോദിച്ചാലും പെട്ടെന്ന് കിട്ടാനുള്ളൊരു മാർഗം, ആദ്യം ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, ത്രികോണം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ടി വരയ്ക്കുക. ടി വരച്ചിട്ട് മുകൾ ഭാഗത്ത് ദു, ഇതിലെ ആദ്യത്തെ അക്ഷരമായ ദു എന്നതിനെയും അടിയിൽ വേ സ എന്നതിനെ കൊടുക്കുക. ദുവേസ ദൂരം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു ഇതാണ് ടി ആട്ടോ, ഇവിടെ ദൂരം ചോദിക്കുകയാണെങ്കിൽ അടിയിലെ രണ്ടിനെയും ഗുണിക്കുക, വേഗതയും സമയത്തെയും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ദു എന്ന് പറഞ്ഞ ദൂരവും, വേ എന്ന് പറഞ്ഞ വേഗതയും, സ എന്ന് പറഞ്ഞ സമയവും. അപ്പോൾ ദൂരം ചോദിക്കുകയാണെങ്കിൽ വേഗത ഇൻറ്റു സമയം, വേഗത ചോദിക്കുകയാണെങ്കിൽ ദൂരം ഹരിക്കണം സമയം, സമയം ചോദിക്കുകയാണെങ്കിൽ ദൂരം ഹരിക്കണം വേഗത. അതാണ് ഈ ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അടിയിൽ ഏത് ചോദിച്ചാലും ഹരണം വരും, ദൂരം കൊണ്ട് ഹരണം വരും. ഇനി ദൂരം ചോദിക്കുകയാണെങ്കിൽ താഴെ രണ്ടും ഗുണിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സൂത്രവാക്യം മനസ്സിലാക്കുക. ഇതിൽ നമുക്ക് കാണേണ്ടത് സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ ദൂരം ഹരിക്കണം വേഗത എന്നാണ്. നമ്മൾ ആദ്യ ചോദ്യത്തിലെ വസ്തുത മനസ്സിലാക്കുക. 150 മീറ്റർ നീളമുള്ളൊരു തീവണ്ടി, ഇത്രയും നീളമുള്ളൊരു തീവണ്ടി, ഇവിടെ ഞങ്ങളുടെ പാലമാണ്, 300 മീറ്ററിലൊരു പാലം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീവണ്ടി ഇത് മൊത്തം കവർ ചെയ്തിട്ട് അതിൻ്റെ ഫുള്ള് പോയി കിട്ടാൻ എത്ര സമയമെടുക്കുമെന്ന് ചോദിക്കുന്നത്. നമുക്കിവിടെ ദൂരം കാണുന്ന സമയത്ത് ഈ പാലത്തിൻ്റെ 300 മാത്രം കണ്ടാൽ പോരാ, ഈ ഒരു തല കടന്നാൽ പോരാ, ഇത് ഫുള്ളായിട്ട് ഈ പാലം വിട്ട് കിടക്കാനുള്ളതാണ്. അപ്പോൾ 150 മീറ്ററും ഈ ഒരു പാലത്തിൻ്റെ നീളവും ചേർന്നാൽ എത്രയായിരിക്കും,
450, അതാണ് 450 മീറ്ററാണ് ഇവിടെ ദൂരം എന്ന് പറയുന്നത്. ഏ അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്, അതിനെടുക്കുന്ന സമയമാണ്, സമയം നമ്മൾ കണ്ടു. എന്താണ് സൂത്രവാക്യം? എന്താണ് സമയം കാണാൻ? ദൂരം ഹരിക്കണം വേഗത, ദൂരം ഹരിക്കണം വേഗത. ഈ 300ഉം 150ഉം കൂട്ടിയാൽ 450 ആണ് നമ്മൾ ആകെ ദൂരം എന്ന് പറയുന്നത്. വേഗതയാണെങ്കിൽ 60 കിലോമീറ്റർ പെർ ഹവർ, ഇത് വെറും മീറ്റർ. അപ്പോൾ അടിയിലുള്ള കിലോമീറ്ററും മുകളിൽ മീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിനെ മാറ്റം വരുത്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഉത്തരം കിട്ടില്ല, തെറ്റിപ്പോവും. ഒന്നല്ലെങ്കിൽ 60 കിലോമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യുക, 60നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 5/18 കൊണ്ട് 60 × 5/18 അറിയുമ്പം നമുക്ക് 3 തവണ 6 പോകും, 60ലാണെങ്കിൽ 10 തവണ പോകും. 10 × 5 എന്ന് പറഞ്ഞാൽ 50/3 എന്ന് കിട്ടുന്നുണ്ട്. അത് അങ്ങനെ തന്നെ അവിടെ വെക്കുക, നമ്മൾ അതിനെ ചെറുതാക്കൊന്നും വേണ്ട. അപ്പോൾ ദൂരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 450. അപ്പോൾ 450/ നമുക്ക് കിട്ടിയ 50 × 3 എന്നതും കാണാം. ഈ അടുത്ത് ചെയ്യുന്ന സമയത്ത് എന്താവും, 450 × 50, ഈ അടിയിലുള്ള 3 ഇവിടേക്ക് ഗുണിക്കലായി മാറും, 3 എന്നായി മാറും. ഈ ഒരു 0 ഈ ഒരു 0 നമുക്ക് വെട്ടിക്കളയാം. 5/45 9 തവണ പോകുന്നുണ്ട്, 9 × 3 എന്ന് പറഞ്ഞാൽ 27 സെക്കൻഡാണ് ഇതെടുക്കുന്ന സമയം എന്ന് പറയുന്നത്, 27 സെക്കൻഡ്. ഇനി മറ്റൊരു രീതിയിൽ കാണുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീറ്ററും ഇതൊന്നും ആക്കുന്നതിന് മുമ്പുള്ള 450 മീറ്റർ, അതുപോലെ 450 മീറ്ററും 60 കിലോമീറ്റർ പെർ ഹവറിനെയും ഇൻറ്റു 18/5 കൊണ്ട്, നമ്മളിവിടെ നേരത്തെ എത്ര ചെയ്തത്, 5/18 വെറും 60നെ മാത്രമേ, ഇത് നേരെ ഇങ്ങനെ തിരിച്ചാലും മതി. മൊത്തത്തിൽ എന്ത് ചെയ്യാം, കിട്ടിയ ഉത്തരത്തെ 18 × 18 × 5 കൊണ്ട് ഗുണിച്ചാലും മതി. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ഒരു അഞ്ചും വെട്ടിയാൽ 9 90 എന്ന് കിട്ടും. ഇനി ഈ 18ൽ 6 3 തവണയും 6 10 തവണയും പോകുന്നുണ്ട്. ഈ ഒരു പൂജ്യവും നമ്മൾ വെട്ടാം, അപ്പോഴും നമുക്ക് കിട്ടുന്നത് 9 × 3 27. ഒന്നുകിൽ കിട്ടിയ ഉത്തരത്തെ 18 × 5 കൊണ്ട് ഗുണിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, 60നെ മാത്രം എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ച് 5/18 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 27 എന്ന് കിട്ടും. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം മനസ്സിലാക്കുക. ഇവിടെ രാജു ആൻഡ് ടോം 10 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു. ടോം ആൻഡ് അപ്പു 12 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പു ആൻഡ് രാജു 15 ദിവസം കൊണ്ട്. ഇവരെല്ലാവരും ചേരുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് തീരുക എന്നാണ്. നമ്മളിത് എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, രാജു അതുപോലെ ടോം അപ്പു എന്നിവർക്ക് ഓരോ ചരങ്ങൾ കൊടുക്കണം. വലിയ പേരാകൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ABC എന്ന് കൊടുക്കുക. ഇവിടെ പറയുന്നത് ഇവർ തന്നെയാണ് പരസ്പരം ഗ്യാങ്ങായിട്ട്. രാജുവും ടോമും ആദ്യം പറഞ്ഞു, പിന്നെ പറയുന്നത് ടോമും അപ്പും, പിന്നെ പറയുന്നത് രാജുവും ടോമും അപ്പുവും. അപ്പോൾ ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാങ്ങായിട്ട് വർക്ക് ചെയ്യുന്നൊരു കണക്കാണ്. ഇത് നമ്മളെ തെറ്റിക്കുന്ന ഒരു ഭാഗമുണ്ട്, നമ്മൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ആദ്യം A യുടെയും B യുടെയും വർക്ക് 10 ആണെന്ന് പറഞ്ഞു, B യുടെയും C യുടെയും 12 ആണെന്ന് പറഞ്ഞു, A യുടെയും C യുടെയും 15 ആണെന്ന് പറഞ്ഞു. ഇനി ഇവരുടെ ആകെ വർക്ക് നമ്മൾ LCMലൂടെ കാണാൻ ശ്രമിക്കുക. അഥവാ 10, 12, 15 എന്നിവയെ ചേർത്തിട്ട് നമ്മൾ LCM കാണാൻ 5 കൊണ്ട് ഇതാക്കുമ്പോൾ 2, 10ൽ 5 2 തവണ, 12ൽ 5 പോവില്ല, അതുപോലെ 15ൽ 5 3 തവണ, അങ്ങനെ ചെയ്ത് തീർക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. LCM അറിയാത്ത ആളുകളാണെങ്കിൽ പറയാം. ഇപ്പോൾ ഇവിടെ 5 × 3, 3 × 2, 2 × 1, 1 × 2, 2 × 1 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗുണിക്കുമ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. അതാണ് ഇവിടെ ടോട്ടൽ വർക്ക്. ഈ വർക്ക് എന്തിനാണ് കണ്ടത്, എഫിഷ്യൻസി കാണാനാണ്. എഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാണ് നമുക്ക് കിട്ടാൻ പോവുക. അപ്പോൾ എഫിഷ്യൻസി ഓഫ് A ആൻഡ് B എന്ന് പറയുമ്പോൾ 60 ടോട്ടൽ വർക്കിനെ A യുടെയും B യുടെയും വർക്ക് കൊണ്ട് ഹരിച്ചാൽ 6 എന്ന് കിട്ടും. 60 × 10 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുപോലെ BNC യുടെ എഫിഷ്യൻസി കാണാൻ, BNC യുടെ ടോട്ടൽ വർക്കാകുന്ന 60 BNC യുടെ വർക്കായ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 5 എന്ന് കിട്ടും.
അതുപോലെ എ ആൻഡ് സി, അതിൻ്റെ എഫിഷ്യൻസി കാണാൻ ആകെ കിട്ടിയ വർക്കാകുന്ന അതിനെ 15 കൊണ്ട് ഇവരുടെ വർക്ക് കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി, ബി ആൻഡ് സി, എ ആൻഡ് സി എന്ന് പറയുന്നത് 6, 5, 4 കൂട്ടിയാൽ 15 എന്ന് കിട്ടും. ഇവിടെ ഒക്കെ നോക്കുക, എ എന്ന് പറയുന്ന ആൾ 2 തവണ വന്നു, ബി എന്ന് പറയുന്ന ആൾ 2 തവണ വന്നു, സി എന്ന് പറയുന്ന ആളും 2 തവണ വന്നു. നമുക്ക് ഓരോരുത്തരുടെ 1 കിട്ടിയാൽ പോരെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, 15 ഹരിക്കണം 2 ചെയ്യാം. അപ്പോൾ നമുക്ക് 7.5 എന്ന് കിട്ടും, കിട്ടിയല്ലോ. ഇപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി കിട്ടി, ടോട്ടൽ ജോലി കിട്ടി, അതാണ് 60 ടോട്ടൽ ജോലി. അപ്പോൾ ഇനി ആകെ എല്ലാവരും ചെയ്ത് തീർക്കുന്ന ജോലി കാണാൻ ടോട്ടലാകുന്ന ജോലിയെ 7.5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര പോകുന്നുണ്ട്? ഇതിൽ 8 തവണ പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും, 7.5 എന്ന് പറയുന്നത് 8 തവണ പോകുന്നുണ്ട്. അപ്പോൾ 8 എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ 8 ഇവിടെ ആൻസർ. ചോദ്യം: ഇഫ് മായ ഗോ ടു ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h, ഷീ റീച്ച്ഡ് 5 ലേറ്റ്. ഇഫ് ഷീ ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് 60 km/h, ഷീ ഈസ് 10 ഏളി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹർ ഓഫീസ് ആൻഡ് ഹോം? പറയുന്നത് മായ 40 സ്പീഡിൽ പോകുന്ന സമയത്ത് 5 ലേറ്റായിട്ട് ഓഫീസിലെത്തി, എന്നാൽ 60 km സ്പീഡിൽ പോയപ്പോൾ 10 നേരത്തെ എത്തി. അവളുടെ വീടും ഓഫീസും തമ്മിലുള്ള അകലാണ് ചോദിക്കുന്നത്. ഇത് ചെയ്യാനുള്ള സൂത്രവാക്യം, ഈ ഡിസ്റ്റൻസ് കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ സ്പീഡ് ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് ഡിവൈഡ് ബൈ ഈ 2 സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസം. അതിനെ ഈ ഏളി അതുപോലെ ലേറ്റ് എന്ന് പറയുന്ന ആ ടൈമുകൾ തമ്മിൽ കൂട്ടുക, അതിനെ മണിക്കൂർ ബേസിൽ ഹരിച്ചിട്ട് ഇവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാം. ആദ്യത്തെ സ്പീഡെന്ന് പറയുന്നത് 40 ഇൻറ്റു രണ്ടാമത്തെ സ്പീഡ് 60 ഹരിക്കണം ഈ 2 സ്പീഡുകൾ തമ്മിലുള്ള വ്യത്യാസം 20. ഇനി പറയുന്നത് ആദ്യം 5 ലേറ്റായി എന്നും പിന്നീട് 10 നേരത്തെ എന്നും പറഞ്ഞു. ഈ 2 പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂട്ടുക, കൂട്ടിയിട്ട് ആകെ എത്ര മണിക്കൂർ ബേസിൽ കാണുക, മണിക്കൂർ ബേസിൽ ഇതിനെ ഹരിക്കുക. അപ്പോൾ അത് 15 60 ഒരു മണിക്കൂറിൽ 15 എന്നുള്ള ആ രീതിയിൽ കാണുക. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പരസ്പരം ഈ 60 തമ്മിൽ വെട്ടാം, ഈ 0 തമ്മിൽ വെട്ടാം, ഈ 2 ഈ 4 തമ്മിൽ വെട്ടി 2 എന്നിട്ടെടുക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ടോട്ടൽ ചെയ്തതാണ് കേട്ടോ, 15 എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ 2 × 15 എന്ന് പറഞ്ഞാൽ 30 ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി കുറച്ചെങ്കിൽ ഡൗട്ട് ഇട്ടാൽ ഈ 15 എങ്ങനെയെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെന്ത് ചെയ്യും, ഈ 10 നിന്ന് 5 കുറക്കുക, അങ്ങനെയും ചെയ്യരുത്. കാരണം ഒരു ക്ലോക്ക് എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് എന്താണ് 10 ഓഫീസിലെത്താൻ പറഞ്ഞ് ഇപ്പോൾ 40 സ്പീഡിൽ പോയപ്പോൾ 55 പിന്നെ എന്താണ് ഒരു 60 സ്പീഡ് കൂട്ടിയ സമയത്ത് 4 എന്ന് പറഞ്ഞാൽ ഇത്രയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 എന്നുള്ള ആ വ്യത്യാസം മനസ്സിലായത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെയും സംഭവിച്ചു, ആദ്യം 5 ലേറ്റ് പിന്നെ 10 5 ലേറ്റ് പിന്നെ 10 അറിയുമ്പോൾ ഇത്രയും തമ്മിലുള്ള അകലം 15 മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 30 km ആണ്. അടുത്ത ചോദ്യം ഇതാട്ടോ, ദ ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡഡ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ്. അതായത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിക്കുക. ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് നമ്പർ, തുടർച്ചയായ 4 സംഖ്യകളുടെ പ്രൊഡക്റ്റ് അഥവാ ഗുണിച്ചു കഴിഞ്ഞാൽ അതിനെ എക്സാക്റ്റായിട്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന, ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിക്കുന്നത്.
ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രയാസമായി തോന്നും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. അപ്പം ഇനി നാല് നമ്പർ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യത്തെ നാല് നമ്പർ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് തന്നെ, രണ്ട് ഇൻറ്റു മൂന്ന് ആറ്, ആറ് ഇൻറ്റു നാല് പറഞ്ഞാൽ ഇരുപത്തി നാല്. ഇരുപത്തിനാലിനെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞാൽ ഇരുപത്തിനാല് തന്നെയാണ്. ഇരുപത്തിനാലിനെ ഇരുപത്തിനാല് കൊണ്ട് ഹരിക്കാം. ഇനി ഇവിടെ പറയുന്ന ആറ് കൊണ്ടാക്കാം, പന്ത്രണ്ട് കൊണ്ടാക്കാം, പക്ഷെ 100 രൂപ നടക്കില്ല. 24 പറ്റും. നേരെ മറിച്ച് രണ്ട് മൂന്ന് നാല് അഞ്ചാണെങ്കിൽ 120 പക്ഷേ അപ്പോൾ നമ്മൾ ഉത്തരം തെറ്റിപ്പോകാൻ സാധ്യത. തുടർച്ചയായ നാല് സംഖ്യ എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ 24 കിട്ടും. 24 ഹരിക്കാൻ പറ്റുന്ന ഇതിൽ താഴെ ഓപ്ഷനിലുള്ള ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞാൽ 24 തന്നെയാണ്. 12 പറ്റും, 6 പറ്റും, ഇത് പറ്റില്ല. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ പറഞ്ഞാൽ 24. ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം 7, 12, 19 - അഥവാ 7, 12, 19 കഴിഞ്ഞിട്ടുള്ള വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ ഒരു വ്യത്യാസം, ഒരു സാമ്യം, ഇതിലെന്തോ ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം കണ്ടാൽ നമുക്ക് അടുത്ത നമ്പർ, കാരണം 1, 2, 3, 4 എന്ന് പറയുമ്പോൾ ഓരോ സംഖ്യകൾ വിട്ടിട്ടില്ല എന്ന് കരുതാം. ഇവിടെ 7 എന്ന് 12 ആവാനുള്ള കാരണം എന്താ? 7 കൂടെ 3, 2, 5 കൂട്ടിയാലാണ് 12 ആവുക. 12 എന്ന് 19 ആകാനോ? 7 കൂട്ടിയാൽ 19 ആവും. അപ്പോൾ കണ്ടില്ലേ, ഒരു 2, 5, 7. ഇനി അടുത്ത ഒറ്റ സംഖ്യ പറയുമ്പോൾ 9. അപ്പോൾ 19-ൽ നിന്ന് 9 കൂട്ടി എത്ര കിട്ടും? 28 എന്ന് സംഖ്യ കിട്ടും. അപ്പോൾ 28 അടുത്ത ടേം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ്, ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് എന്താണ് വരിക? EG, HJ, KM, NP ഇത് കഴിഞ്ഞാൽ എന്താണ് വരിക? ഇവ തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവ തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇതെന്താന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. ഈ കഴിഞ്ഞിട്ട് EFG അല്ലേ? അപ്പോൾ ഒരു സംഖ്യ വിട്ടിട്ടുള്ളതാണ്. ഇനി എച്ച് കഴിഞ്ഞാലും EFGH നെക്സ്റ്റ് അതേ പദം തൊട്ടടുത്ത സാധനം. ഇവിടെ ഇത് രണ്ടിൽ നമ്മൾ ഒരു എന്താ അക്ഷരത്തിൻ്റെ വ്യത്യാസം തൊട്ടടുത്തതുമാണ്. അപ്പോൾ എച്ച് ഐ ഇല്ല, പിന്നെ തൊട്ടടുത്ത സംഖ്യ. ഈ ജെ കഴിഞ്ഞ എച്ച് ജെ കെ, കെ ആണ് വരുന്നത്. എല്ലില്ല, എം ഉണ്ട്. എം കഴിഞ്ഞ എൻ ആണ്. അതിന് ശേഷം MN OP ഓ അല്ല, പി. പി കഴിഞ്ഞാൽ ക്യൂ ആണ് വരിക. അപ്പോൾ ക്യൂ വരും. ക്യൂ കഴിഞ്ഞാൽ QES LMNOP OP QR S. അപ്പോൾ ഈ ആറ് വേണ്ട, എസ് ആണ്. ക്യൂ എസ് ആണ് ഇവിടെ അടുത്ത പദം എന്ന് പറയുന്നത്. അതായത് ക്യൂ കഴിഞ്ഞാൽ അടുത്ത ഇത് കളഞ്ഞിട്ട് പിന്നീട് വരുന്നത് എസ് ആണ്. അപ്പോൾ ക്യൂ എസ് എന്ന് പറയുന്നതാണ് അടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് എ റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ഏരിയ ആണ് ചോദിക്കുന്നത്. അതായത് ഒരു സെമി സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ്ഡ് പറഞ്ഞാൽ വരക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ത്രികോണം വരക്കാം സെമി സർക്കിളിൻ്റെ ഉള്ളിൽ. സുമാറ് വരക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇതും ഇതിൻ്റെ ഈ തലയും മുട്ടുന്ന രീതിയിൽ ഇതാണിതിൽ വരക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ട്രയാങ്കിൾ, ഒരു അർദ്ധവൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മോട് പറയുന്നത് അതിൻ്റെ റേഡിയസ് അഥവാ കേന്ദ്രബിന്ദുവിൽ നിന്നുള്ള മറ്റു വൃത്തത്തിൻ്റെ ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ഇതാവട്ടെ ഇതാവട്ടെ ഇങ്ങോട്ടോ ആവട്ടെ ഏതോ ആവട്ടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടോ, ഇതിൻ്റെ ഇത് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും രണ്ടാണ്, ഇങ്ങനെയാണെങ്കിലും രണ്ടാണ്, ഇങ്ങനെയാണെങ്കിലും ഏത് ഭാഗത്തേക്കും അങ്ങനെ രണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് നമ്മളോട് ഏരിയ ചോദിക്കുന്നത്. ഏരിയ കാണാനുള്ള സൂത്രവാക്യം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് എന്നാണ് പറയുക. ബേസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞുതരാം, നമ്മളൊരു ത്രികോണം വരച്ച് അതിൻ്റെ അടിഭാഗം ഉണ്ടാവുമല്ലോ, ഈ ഒരു അടിഭാഗത്തെയാണ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അടിഭാഗം കാണാൻ പണിയുണ്ടോ? ഇല്ല. ഇതുവരെ രണ്ടാണ്, ഇതിൻ്റെ ഇവിടുത്തെ കേന്ദ്രം ഇങ്ങോട്ടും രണ്ടാണ്.
റേഡിയസ് രണ്ടാണല്ലോ. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ 2 + 2 = 4 കിട്ടിയിട്ടുണ്ട്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കേന്ദ്ര ഭാഗത്ത് നിന്ന് അതിൻ്റെ അപ്പെക്സ് ഭാഗത്തേക്കുള്ള നോക്കിയാൽ മതി ഒരു ത്രികോണത്തിൻ്റെ ഹൈറ്റ്. ഇത് എത്രയാണ്? ഇതും 2 കാരണം റേഡിയസ് ആണല്ലോ വരിക. അപ്പോൾ എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാലും 2. ഇനി നമുക്ക് സൂത്രവാക്യം അപ്ലൈ ചെയ്യാം. 1/2 × ബേസ് 4 4 × ഹൈറ്റ് 2. ഈ രണ്ടും വേണമെങ്കിൽ നമുക്ക് വെട്ടാം. വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ട്രെയിനുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഒരിക്കലും ഒരു ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്താണ്, സെയിം ആയിട്ട് തന്നെയാണ്. ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ഓഫ് ലെങ്ത് 1 and 71 meters take to cross a tunnel of length 229 meters if it is running of speed 30 km/h? അതായത് 30 km/h ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്, 171 meters നീളമുള്ള ട്രെയിൻ. അത് ഈ ഒരു 229 meters നീളമുള്ള ഒരു ടണലിനെ പൂർണ്ണമായും കവർ ചെയ്യാൻ, പൂർണ്ണമായും കടന്നു പോകാൻ എത്ര സമയമെടുക്കും? സമയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സൂത്രവാക്യം ഓർത്തു വെക്കുക, ദുവേസ ദൂരം, ദൂരം വേഗത സമയം. ദൂരം ചോദിച്ചാൽ വേഗത ഇൻറ്റു സമയം ചെയ്യാം, സമയം ചോദിച്ചാൽ ദൂരം ഡിവൈഡ് ബൈ വേഗത ചെയ്യാം. ഇനി വേഗത ചോദിച്ചാൽ ദൂരം ഡിവൈഡ് ബൈ സമയം ചെയ്യാം. നമുക്കിവിടെ കാണേണ്ടത് എന്താണ്? സമയമാണ്. സമയം കാണാനെങ്കിൽ എന്ത് ചെയ്താൽ മതി? സമയം കാണാൻ ദൂരം, ഡിസ്റ്റൻസ്. സമയം ചോദിച്ചത് വേഗത, ദൂരം ഡിവൈഡ് ബൈ വേഗത. വേഗത ദൂരം, നേരത്തെ ഞാൻ പാലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇത്രയും വലിപ്പമുള്ള ഒരു പാലമാണെങ്കിൽ ഇതിനെ ഈ ട്രെയിൻ, ഇത്രയും വലിപ്പമുള്ള ട്രെയിൻ കടന്നു പോകണമെങ്കിൽ ഈ ട്രെയിൻ ഇതിലിങ്ങനെ പോയിട്ട് ഇതിൻ്റെ തല കടന്നാൽ പോരാ, പൂർണ്ണമായി കടക്കുന്ന ഇത്രയും ഭാഗം ഈ ഇതുമായി കടന്നു പോകണം. അപ്പോൾ 229 meters നീളമുള്ള ഒരു ടണലാണെങ്കിൽ 171 ഈ ഒരു മീറ്റർ നീളമുള്ള ട്രെയിൻ പൂർണ്ണമായും കടന്നു പോകാൻ, എൻ്റെ അപ്പോൾ അതിന് കടന്നു പോകേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചേർന്നതാണ്, 171 + 229 സമം 400 meters കിട്ടും. ഡിവൈഡ് ബൈ 30 സ്പീഡ് ചോദിച്ചിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 30 km/h. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. ഒന്ന് മീറ്ററിലും, ദൂരം മീറ്ററിലും, വേഗത കിലോമീറ്ററിലും ആണ് തന്നിട്ടുള്ളത്. ഒന്നുകിൽ ഇതിനെ പിടിച്ച് മാറ്റാം, അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 400 / 30 18/5 കൊണ്ട് ഗുണിച്ചാലും മതി. അങ്ങനെ ആകുന്ന സമയത്ത് 400 × 40 = 5 എത്ര തവണ പോകുന്നുണ്ട്? 8 ഈ പൂജോണി ചേർത്താൽ 400 × 5 = 80 പോകുന്നുണ്ട്. അതുപോലെ 30 × 6 എത്ര തവണ ഉണ്ട്? 5. അതുപോലെ 18 × 6 3 പോകുന്നുണ്ട്. ഇനി 5 and 80 നമുക്ക് ചെറുതാക്കാൻ പറ്റും. 80 × 5 എത്ര തവണ പോകുന്നുണ്ട്? 5 × 5 = 40 പിന്നെ 16. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇതിലാകുന്നതും തമ്മിലും 16 × 3 എന്ന് പറഞ്ഞാൽ 48 ആൻസർ കിട്ടുന്നത്, 48 seconds. ഇതിലങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 30 എന്ന കിലോമീറ്ററിന് മീറ്ററിലോട്ടാക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 18/6 30 × 5 പോകുന്നുണ്ട്. 5 × 5 = 25 / 3 എന്ന് കിട്ടും. 400 ഈ ഒരു 30 സ്ഥാനത്ത് 25/3 എന്ന് എഴുതുക. ഈ 3 നമ്മൾ എന്ത് ചെയ്യുക? ഗുണിക്കാൻ തിരിഞ്ഞിങ്ങോട്ട് വരും. 25 × 3 എന്ന് കിട്ടും. 400 × 25 16 16 × 3 എന്ന് പറഞ്ഞാൽ 48. ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അറ്റ് ദ ടൈം ബിറ്റ്വീൻ 4 and 5 വിൽ ബി ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾ. അഥവാ 4 കഴിഞ്ഞ് 5 എന്നതിൻ്റെ അടക്കായിക്കൊണ്ട് ക്ലോക്കിൽ റൈറ്റ് ആംഗിൾ വരാൻ, 90 ഡിഗ്രിയുള്ള ആംഗിൾ വരാൻ
എടുക്കുന്ന സമയം, അല്ലെങ്കിൽ അതിൻ്റെ സമയം എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 മണി കഴിഞ്ഞ് 38 × 3/11 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആണോ, അങ്ങനെ ഓരോ 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇതിലേതോ ഒന്ന് ഒക്കെ 38-ൻ്റെ കണക്കാണ് പറയുന്നത്, ഇതിലേതോ ഒന്ന് ആൻസറാണ്. അപ്പോൾ അതെടുക്കുന്ന സമയം നമ്മളോട് കണ്ടെത്താനാണ് പറയുന്നത്. ആദ്യമായിക്കൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഭാഗം മനസ്സിലാക്കാൻ അതിൻ്റെ ചെറിയൊരു അടിത്തറ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. ഒരു ക്ലോക്ക് വരഞ്ഞ് അതിന് 12 ഭാഗങ്ങളാക്കുക. നമുക്കറിയാം ക്ലോക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ മനസ്സിലാക്കുക, ഓരോ 5 മിനിറ്റിലും മാറുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അങ്ങനെയാവുമ്പോൾ 4 എന്ന സമയത്തേക്ക് അതിൻ്റെ മിനിറ്റ് സൂചന കടക്കും. നോക്കിയാൽ 4 എന്ന സമയത്തേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് 30 30 30 30, 430 120 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. നമ്മളോട് 90 ഡിഗ്രിയുടെ വ്യത്യാസം റൈറ്റ് ആംഗിളാണ് ചോദിക്കുന്നത്. അഥവാ ഈ ഒരു 5 മിനിറ്റിന് ശേഷം 4 മണിയുടെ ഒരു സമയത്ത് എന്തെയ്യണം, റൈറ്റ് ആംഗിൾ വരുന്നുണ്ട്. 90 ഡിഗ്രിയുടെ കണക്ക് അഥവാ 2 ലേക്ക് 30, 3 ലേക്കാവുമ്പോൾ 30 കൂടി ചേർന്ന് 60, 4 ലേക്ക് എത്തുമ്പത്തിന് 90 എന്ന് ഒരു 4:05 ശേഷമായിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഒന്നില്ല. അപ്പോൾ നമുക്ക് ആ സമയമല്ല, മറിച്ച് മനസ്സിലാക്കുക, ഇങ്ങനത്തെ കണക്കുകളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇതേ ആംഗിൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 35 ശേഷവും 4:05 നേരെ ഓപ്പോസിറ്റുള്ള 4:35. അപ്പോൾ 4:05 നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സമയത്തിന് ശേഷവും സാധ്യതയുണ്ട്. അതാണ് 38 എന്ന് തന്നിട്ടുണ്ടല്ലോ, 35 ശേഷമായിക്കൊണ്ട് 40 എത്തിയിട്ടുമില്ല. അപ്പോൾ അവിടെ മനസ്സിലാക്കുക, ആദ്യം ഉണ്ടായിരുന്ന 90 ഡിഗ്രിയുടെ സമയം എത്ര ഡിഗ്രി വ്യത്യാസത്തിലായിരുന്നു വന്നത്? അതോ 4 മണിക്ക് ശേഷം 30 ഡിഗ്രി സഞ്ചരിച്ചപ്പോൾ ഒന്നിലെത്തിയ സമയത്താണ്, ഒന്നിനെ തൊട്ട് എത്തി കഴിഞ്ഞ സമയത്താണ് 30 ഡിഗ്രി വരുന്നത്, 90 ഡിഗ്രിയുടെ കണക്ക് വരുന്നത്, അഥവാ റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ ഒരു 30 ഡിഗ്രി കഴിഞ്ഞ സമയത്ത് റൈറ്റ് ആംഗിൾ വന്നു. ഇനി അത് വരണമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സമയത്തും വരും എന്നത് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ 12-ന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം ഇതിൻ്റെ നേരെ ഇത് ഒരു എന്താണ് അർദ്ധ ത്രികോണമൊക്കെ ആണെങ്കിൽ 180 ഡിഗ്രിയാണല്ലോ സഞ്ചരിക്കേണ്ടത് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കേണ്ട ഡിഗ്രി എന്ന് പറഞ്ഞാൽ 30 എന്ന് പറഞ്ഞാൽ ഇവിടുന്നതുള്ള അളവ്, ഇത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി കൂടി കഴിയണം, അഥവാ 210 ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഇത് കാണാനൊരു സൂത്രവാക്യമുണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിൻ്റെ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, ക്ലോക്കുമായി ബേസ് ഇല്ലാത്ത ആളുകളൊക്കെ ചോദിക്കണം. ഏതാവട്ടെ, അത് കാണാനുള്ള സൂത്രവാക്യം ഇതാണ്: ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയേക്കാൾ എക്സ് ദൂരം സഞ്ചരിക്കാനെടുക്കുന്ന സമയം 2/11 എക്സ് മിനിറ്റാണ്. ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചി അതിൻ്റെ മിനിറ്റ് സൂചിയേക്കാൾ എക്സ് ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 2/11 എക്സ് മിനിറ്റാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ ബേസിലൊന്ന് ചെയ്ത് നോക്കാം. 2/11 എക്സ് ഡിഗ്രി മിനിറ്റാണ് അല്ലേ, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ മാറിയൊന്നറിയില്ല. അഥവാ ഒരു ക്ലോക്കിൽ മണിക്കൂർ സൂചി അതിൻ്റെ മിനിറ്റ് സൂചിയേക്കാൾ എക്സ് ദൂരം സഞ്ചരിക്കാനെടുക്കുന്ന സമയം 2/11 എക്സ് ഡിഗ്രി മിനിറ്റാണ്. അപ്പോൾ എക്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സ് ഡിഗ്രി നമ്മൾ കണ്ടിട്ടുണ്ട്, 210 എന്ന് കണ്ടിട്ടുണ്ട്. 2 × 210 എന്ന് പറഞ്ഞാൽ 420 / 11. ഇതിനെ നമ്മൾ കൃത്യമായി ഹരിച്ചു കഴിഞ്ഞാൽ അഥവാ 42 നോക്കുകയാണെങ്കിൽ 11, 42, 30
മൂന്ന് കറക്റ്റായിട്ട് പോകും. മൂന്ന് പറഞ്ഞാൽ 33 ആണ്, ബാക്കി 9 ശിഷ്ടം വരുന്നുണ്ട്. 9-ന്റെ കൂടെ 90 കൂടി ചേരുമ്പോൾ 90-ൽ എത്ര, 11, 88 വരുന്നുണ്ട്. ഇത് പറയുമ്പോൾ 8 തവണ 11 വരുമ്പോഴാണ് 88 വരുന്നത്. 38 ബാക്കി, 88 കഴിഞ്ഞാൽ 90-ലേക്ക് 2, 88 89 90 എന്ന 2. അപ്പോൾ ഇനി 12 പോകില്ല, 12-ന്റെ 2 ഭാഗേ പോകുള്ളൂ, 12-ൽ 2 ഭാഗേ പോകുള്ളൂ. അപ്പോൾ 38 2/11 എന്ന് കിട്ടും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നത് ഇതാണ്. അത് എപ്പോഴാണ് പാസ്റ്റ് 4 എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക, ഇതാണ് സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡൗട്ടുള്ളവർ കമൻ്റായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ചോദ്യം ഇതാണ്, ടുഡേ 10th day May 2018 ഈസ് എ തേഴ്സ്ഡേ, വാട്സ് ഡേ ഓഫ് ദ വീക്ക് വിൽ ഇറ്റ് ബി ഓൺ 25th December 2018? വെനസ്ഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. അഥവാ 10 May 2018 എന്ന് പറയുന്നത് എന്ത് ഡേ ആണ്? വ്യാഴാഴ്ചയാണ്, വ്യാഴം. എന്നാൽ ഡിസംബർ 25, 2018 എന്ത് ഡേ ആണ്? ഇതാണ് നമ്മളോട് കാണാൻ വേണ്ടി തന്നിട്ടുള്ള ചോദ്യം. അപ്പം നമ്മൾ അതിനുശേഷം May 10 എന്ന് പറയുമ്പോൾ, ഡിസംബർ 25 ദിവസം വരെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളുടെ ആദ്യം ഒരു കണക്കെടുപ്പ് നടക്കുകയാണ്. മെയ്യിലേക്ക് ഇനി അവസാനിക്കാൻ, May 31 31-10 ദിവസം ഓൾറെഡി മെയ്യിലെ എടുത്തു കഴിഞ്ഞു, May 10 ശേഷമാണ്. അപ്പോൾ ഇനി ആകെ 21 ദിവസമേ ഉള്ളൂ. ഇനി ജൂൺ എടുക്കുകയാണെങ്കിൽ, ജൂൺ നമുക്കറിയാം എത്ര ദിവസമുണ്ട്, 30 ദിവസമുണ്ട്. ജൂലൈ 31 ദിവസമുണ്ട്. ഓഗസ്റ്റ് 31 ദിവസമുണ്ട്. സെപ്റ്റംബർ 30 ദിവസമുണ്ട്. ഒക്ടോബർ 31 ദിവസം. നവംബർ 30 ദിവസം. ഡിസംബർ 31 എന്ന് എഴുതണ്ട, നമുക്കാകെ 25 ദിവസം വരെ നോക്കിയാൽ മതി. ഇതിൻ്റെ ഇടയിലുള്ള ഓഡ് ഡേയ്സ് ഒറ്റ, അത് 21-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന, അതുപോലെ ഇതിന് ഓരോന്നിനും 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന സംഖ്യകളാണ് നമ്മൾ ഇനി എഴുതേണ്ടത്. ഓഡ് സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, എന്ത് ശിഷ്ടം വരുന്ന സംഖ്യകൾ. അപ്പോൾ 21-നെ 7 കൊണ്ട് ഹരിച്ചാൽ കറക്റ്റായിട്ട് 0 ആണ് വരിക, പൂർണ്ണമായും പോകുന്നതാണ്, ശിഷ്ടം വരുന്നില്ല. 30-നെ 7 കൊണ്ട് ഹരിച്ചാൽ 28 കിട്ടും, 4 തവണ, പിന്നെ 2 തവണയേ ഉള്ളൂ, അപ്പോൾ 2 ശിഷ്ടം 2 ഉള്ളൂ. 21, 28 കഴിഞ്ഞാൽ പിന്നെ 31 ശിഷ്ടം 3 ഉള്ളൂ. ഇനിയും 31 3 ആണ്. സെപ്റ്റംബറിൽ 30, ഇപ്പോൾ 2 ഉള്ളൂ. ഒക്ടോബറിൽ 31 പറയുമ്പോൾ 3 ഉണ്ട്. നവംബർ 2, ഡിസംബർ 21 വരെയാണ്. 3 × 7 ആയുമ്പോൾ 21, 21 കഴിഞ്ഞാൽ 25 ആകെ 4 ദിവസമേ ഉള്ളൂ, 4 ശിഷ്ടം 4 വരുന്നത്. ഇനി ഇവയെല്ലാം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2, 3, 3, 2, 3, 2, 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം എന്നറിയോ? 19 കിട്ടും. അങ്ങനെ 19 കിട്ടി. ഈ നമുക്ക് ശിഷ്ടമായിട്ട് അവസാനം ഈ 19 കിട്ടിയാലും 7 താഴെയുള്ള സംഖ്യ ആക്കി അതിനെ മാറ്റണം. 19-നെ വീണ്ടും 7 കൊണ്ട് നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കി കഴിഞ്ഞാൽ 14 വരെ പോകും. 14 കഴിഞ്ഞാൽ പിന്നീട് 19-ലേക്ക് 5 ശിഷ്ടമായിട്ട്. അപ്പോൾ 5 നമ്മൾ എടുക്കേണ്ടത്. ഈ 5 ഇപ്പോൾ നമ്മൾ പറഞ്ഞ
ഈ ശിഷ്ടം കിട്ടിയ അഞ്ചിനുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ May 10, 2018 വ്യാഴമാണ് എന്ന് പറഞ്ഞു, പിന്നെ അതിനിടക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോഴാണ് ഈ അഞ്ച് കിട്ടിയത് ശിഷ്ടം. ഈ അഞ്ച് ഇതിനോട് കൂട്ടുക, അഥവാ 5 ദിവസം ഇതിനോട് കൂട്ടിയ നമ്മുടെ ആൻസറിലേക്ക് എത്തും. വ്യാഴം കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, 5 ദിവസം ആകുമ്പോൾ ചൊവ്വയാണ്, ചൊവ്വയാണ് നമ്മുടെ ആൻസർ. നോക്കുക, ബുധനാഴ്ച, ഞായറാഴ്ച, വ്യാഴാഴ്ച, അതുപോലെ ചൊവ്വ, ചൊവ്വയാണ് നമ്മുടെ ആൻസർ.